കവിയരസ് കണ്ണദാസനെ കമൽഹാസൻ ഓർത്തു. കോവിഡ് കാലത്തെ പിറന്നാളിൽ അയ്യൻ കണ്ണദാസർക്ക് എൻ ആഴ്ത അമ്പിൻ ഒരു തുളി. ഇന്നു ഉമക്ക് പിറന്ന നാളാം, നേറ്റും ഇന്നും നാളെയും അതുവാകവേ കടവത്. ജൂൺ 24 തന്നെ മെല്ലിസൈമന്നാർ എം എസ് വിശ്വനാഥനും ജന്മദിനം. മറന്ന ദിനമാപ്പ് വീണ്ടും കമൽ. എനക്ക് കിടത്ത പാക്യം എന്തയും തായും മകിഴ്ന്ന് കൊള്ളാവിയ അപ്പിങ്ങ വരിയ ഞാൻ കണ്ണാല പാത്തിരിക്ക. കണ്ണദാസൻ അവളും എം എസ് വി അവളും സിറു പിള്ളകൾ പോൽ വിളയാടിക്കൊണ്ടിരുന്നതേ. അതും കണ്ണദാസൻ അവർ മുതുകിൽ ഏറി അമർന്ന് എം എസ് വിയെ കിച്ച് കിച്ച് മൂട്ടിക്കിട്ട് അണ്ണേ അണ്ണേ കമ്പോസിങ് കെട്ടേ അപ്പിന്ന് അവർ ചൊല്ലത്. ക്ലിഫോസിൽ ഇരുന്ന് ഇത് കേട്ട മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുനിൽ ടി പത്മനാഭന് ശബ്ദം കൈമാറി. പ്രിയ കഥാകൃത്ത് ഓർത്തെടുത്തു എം എസ് വിയെ, ഗുരുവിനെ, പൂർവികനെ. എം എസ് വിശ്വനാഥന്റെ ഗുരു പ്രശസ്തനായ മാക്കുനി നീലകണ്ഠ ഭാഗവതരുടെ ജ്യേഷ്ഠനാണ് എന്റെ മുത്തച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ജ്യേഷ്ഠൻ. ഇവിടെ അന്ന് പാലക്കാട്ടെ ഒരു വാർഡർ, ജയിൽ വാർഡർ ഉണ്ടായിരുന്നു. അയാളുടെ മകളുടെ മകനാണ് വിശ്വനാഥൻ. ഈ വിശ്വനാഥൻ്റെ അമ്മയുടെ അമ്മ മുത്തശ്ശി, ഞാൻ ഏതാണ്ട് നിത്യവും അവരെ കാണും. അവരെ ഓർമ്മിക്കാൻ ഒരു പ്രധാന രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അന്നേ പ്രശസ്തനായ വിശ്വനാഥൻ്റെ അമ്മ. വിശ്വനാഥൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. രണ്ട്, ഈ സ്ത്രീ സർവാംഗം ഭസ്മം പൂശിയിട്ടേ നടക്കുള്ളൂ. കുളത്തിൽ കുളിക്കാനാണ് ഈ അമ്മ മുത്തശ്ശി വരിക. പോകുമ്പോഴും വരുമ്പോഴും എൻ്റെ വീട്ടിൽ കുറേ നേരം ഇരുന്ന് അമ്മയായിട്ടൊക്കെ കുശലം പറയും. അമ്മയായിട്ടൊക്കെ എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ മതിലും ജയിൽ ക്വാർട്ടേഴ്സിൻ്റെ പടിഞ്ഞാറേ മതിലും ഒന്നാണ്. വളരെ അടുത്താണ്, കാലെടുത്ത് വെച്ചാൽ ജയിൽ ക്വാർട്ടേഴ്സായി. ജയിൽ ക്വാർട്ടേഴ്സായി ഈ അമ്മ സർവാംഗം ഭസ്മം പൂശി നടക്കുന്നത് കൊണ്ട് ഭസ്മക്കാരത്തി അമ്മ, ഭസ്മക്കാരത്തി അമ്മ എന്നാ വിളിക്കുക. വിസ്മയപരതന്ത്രനായി കമൽ. കമൽ പറഞ്ഞു, എന്നെയും അദ്ദേഹം ഓർത്തില്ലേ? ആ കഥകളിലെ നായകന്മാരെ പോലെ പേരു പറയാതെ അയാൾ എന്ന് വിളിച്ചില്ലേ? പിതൃതുല്യം എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ വേരു നനച്ചില്ലേ? ഏറ്റവും പുതിയതുവരെ കാണുന്നില്ലേ? അങ്ങയുടെ പേര് യൗവനം. ടി പത്മനാഭൻ അയ്യ അവർക്ക് അൻപ് ബദൽ മടൽ. ഇരണ്ട് തലമുറകൾക്ക് അപ്പാലിരുന്ന് ഒരു മൂത്ത കുറൽ അൻപുടൻ എന്നെ പോറ്റി മഹിഴ്വത് എൻ തന്നിക്കയും വേരിൽ തണ്ണീർ ഊറ്റും വേലൈ. തകപ്പന്മാരുകളൊക്കേ ഒരുത്താന് അവർ പെരുമിതമും ഉരിമയും എന്നെ ഊക്കപ്പെടുത്തുകിറത്. അവർ എനക്ക് അനുപ്പി വെത്ത കുറൽ ചെയ്തിയിൽ അവരൻ കഥകളിൽ വെറും നായകന്മാരെ കുറിപ്പെടുവത് പോലവേ എൻ പേരെ ചൊല്ലാമൽ അദ്ദേഹം എന കുറിപ്പിട്ടതിൽ പെരുത്ത മഹിഴ്ചി എനക്ക്. അവർ കഥകൾക്കുൾ നാനും കാലം കടന്ന് പുകുന്നുവിട്ട കുതൂഹലം കൺപാർവൈ 90-കളിൽ മങ്ങിനാലും സിറുവരികളെ തേടി പഠിക്കും ഉങ്ങൾ തേടലുക്ക് പേർ ഏൻ ഇളമൈ എന്നിരിക്കൂടാത്. നന്ദി ഉങ്ങൾ കമൽ. ടി പത്മനാഭനും അഭിമാനം കമലിനെ ഓർക്കുമ്പോൾ. സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് കമലഹാസൻ. എത്രയോ സ്വത്തുക്കൾ, ലാൻഡഡ് പ്രോപ്പർട്ടീസ് അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നും ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഒന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഏതാനും മിനിറ്റ് നേരം നിങ്ങൾ അഭിനയിക്കാമെങ്കിൽ ഞങ്ങൾ കോടികൾ തരാമെന്നും പറഞ്ഞു വന്ന് അദ്ദേഹത്തെ സമീപിച്ചവരോട് നോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് തന്നെ ഇത്തരം ഒരു നിലപാടെടുക്കുന്ന ഒരു കലാകാരൻ എത്രയുണ്ടാവുമെന്ന് നാം ആലോചിച്ചു നോക്കണം.
അധികമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ ആരും ഉണ്ടായില്ല എന്നും വരും. ഇപ്പോൾ കഥകളിലെ പോലെ ഇങ്ങനെ പറയാം, രാഗം മൂളുന്നത് കേൾക്കാൻ പടി തുറന്ന് അയാൾ കടന്നുവന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.